തിരഞ്ഞെടുപ്പും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് നമ്മുടെ പാർട്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ മുസ്ലിം ലീഗാണ്. ലീഗിൽ അംഗത്വം എടുക്കുന്ന ഓരോ മനുഷ്യനും എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട്, എത്ര ആളുണ്ട്, ഈ മണ്ഡലം നമ്മുടേതാണോ എന്നൊന്നും നോക്കേണ്ടതില്ല. മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന അംഗത്വം എടുക്കുന്ന ഒരാൾ അയാൾ പരിപാവനവും പരിശുദ്ധവുമായ ഒരു ആശയ ആദർശത്തിൽ അംഗമായിരിക്കുകയാണ്. ഞാൻ സഹോദരിമാരുള്ളതുകൊണ്ട് ലീഗിനെ അതിൻ്റെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മുടെ നിയ്യത്ത് പ്രധാനമാണ്. അതൊരു വിശ്വാസിയുടെ ഏത് കാര്യത്തിലുമുള്ള കാര്യമാണ്. നോമ്പ്, നമസ്കാരം, ഹജ്ജ് വേണ്ട, നമ്മുടെ ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിനു പോലും ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു നിയ്യത്തുണ്ട്. ആ നിയ്യത്ത് ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ അതൊരിക്കലും പയക്കില്ല. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൻ്റെ മുമ്പിൽ ഇതിന് നിയ്യത്ത് വച്ചത് അത്തരത്തിലുള്ള നേതാക്കന്മാരായിരുന്നു. നമുക്ക് കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ അനുജന്മാർക്ക്, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് പാർക്കുന്നവർക്ക്, അത് മുസ്ലിമിന് മാത്രമല്ല, അത് ഹിന്ദുവിനും പറഞ്ഞു കൊടുക്കാം. കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് 1072 കൊല്ലം മുമ്പ് ഈ പാർട്ടി ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വമായിരുന്നു. ഈ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾ ഇപ്പോഴും കാട്ടിൽ താമസിക്കുന്ന ആദിവാസികളെപ്പോലെ ജീവിക്കേണ്ടതിൻ്റെ കാരണം കായിതമില്ലത്തിൻ്റെ രാഷ്ട്രീയ ദർശനം ഉൾക്കൊണ്ടില്ല എന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അത്തരത്തിലുള്ള മനുഷ്യരാണ് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് നിയ്യത്ത് വച്ചത്. ഇപ്പം നരേന്ദ്രമോദി വന്നു. ആ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി പുതിയ ഒരു ഇന്ത്യ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ ഇന്ത്യയിൽ നമ്മളില്ല, അവരുണ്ടാക്കാൻ പോകുന്ന രാജ്യത്ത് നമ്മളില്ല. പക്ഷെ ആ നരേന്ദ്രമോദിയോടും അമിത്ഷയോടും സംസാരിക്കേണ്ടത് എന്താണ്? ഇവർ ഭരിക്കുന്ന ഈ ഇന്ത്യയിലും പറയേണ്ടത് എന്താണ് എന്ന് 75 കൊല്ലം മുമ്പ് കായിതമില്ലത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു മുസൽമാനായി, നല്ല ഒരു ഇന്ത്യക്കാരനായി, നല്ലൊരു രാജ്യസ്നേഹിയായി അദ്ദേഹം നമ്മുടെ മുന്നിൽ നിന്നിട്ടുണ്ട്. ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു, കായിതമില്ലത്തിൻ്റെ ഒരു വാക്ക്. ആ വാക്കൊരു പക്ഷേ ലീഗിൽ വർഗീയത കാണുന്നവർക്ക്, ലീഗിൻ്റെ പേര് പറഞ്ഞ് ലീഗിനെ വർഗീയമായിട്ട് ചെറുതാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു വാക്കായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് കായിതമില്ലത്ത് അനുയായികളോട് പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയാൽ, നിങ്ങൾ രണ്ടുപേരും മുസ്ലിമിങ്ങളാണെങ്കിലും, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നില്ലെങ്കിലും വർഗീയത പറയരുത്. ഇത് ഏത് കാലഘട്ടത്തിലും പറയാൻ പറ്റുന്ന ഒരു വാക്ക്, ഇവരോട് പറയാൻ പറ്റുന്ന ഒരു വാക്കാണിത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നു, നിങ്ങൾ രണ്ടുപേരും മുസ്ലിമിങ്ങളാണ്, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നേ ഇല്ല, എന്നാൽ പോലും നിങ്ങൾ വർഗീയത പറയരുത്, വർഗീയത പറയാനേ പാടില്ല. നോക്കൂ, ഈ കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പാർട്ടിയുടെ കൊടിയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന അഭിമാനം തന്നെയാണ് ഇന്ത്യയിലെ ഓരോ മുസ്ലിം ലീഗുകാരനെയും ഇപ്പോഴും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കൾക്ക് പഴച്ചിട്ടില്ല എന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസക്തി കുറയുന്നില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു, മുസ്ലിം ലീഗിൻ്റെ കണക്കെടുക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക് ലീഗിനൊരു കോട്ടവും പറ്റിയിട്ടില്ല എന്ന് ഇപ്പോഴും എഴുതേണ്ടി വന്നു. എഴുതി 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 ഇപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ഭയം കുഞ്ഞാലിക്കുട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമോ എന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. അവർ ഈ പദ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പോരുന്നത്.
മൂപ്പര ഒരു ഹതഭാഗ്യമായിട്ട് ഞാൻ കണ്ടു ഞാൻ മുഖ്യമന്ത്രി ആവൂല എന്ന് കേരളത്തോട് പറയേണ്ടി വരുമോ എന്ന സ്ഥിതിയാണ്, ഞാനല്ല എന്ന് പറയേണ്ടി വരുമോ എന്ന അവസ്ഥ. അപ്പോൾ ഞാൻ പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ നമുക്കൊരു ഇടമുണ്ടാക്കി, നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കി, ഇങ്ങനെ രൂപപ്പെടുത്തി വെക്കും. ഇതുവരെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു ഏത് സംഘം എത്ര വർഷമായി, 1948 കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 75 വർഷത്തോളമായി. ആ 75 വർഷത്തെ പഴക്കം, ഒരാൾക്കൊരു 75 വയസ്സായാൽ, നിങ്ങളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ, 75 വയസ്സ് ഒരാൾക്കായാൽ ആ ആളുടെ ശരീരഘടനയിൽ ക്ഷീണമുണ്ടാവും, സംസാരത്തിന് ഇടർച്ചയുണ്ടാവും, നടത്തത്തിൽ പതർച്ചയുണ്ടാവും, ആ വ്യക്തിക്ക് ഒരുപാട് ക്ഷീണങ്ങൾ സ്വാഭാവികമായിട്ടും വന്നേക്കാം. പക്ഷെ മുസ്ലിം ലീഗിന് 75 വയസ്സായി, സത്യത്തിലൊരു ഒരു വാർദ്ധക്യമാണ് 75 എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ 75 വയസ്സായ സംഘടനകളുടെ കണക്ക് നിങ്ങൾക്ക് ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. നിങ്ങളുടെ യൂട്യൂബിൽ പോയി, കയ്യിലുള്ള യൂട്യൂബ് ഉപയോഗിച്ച് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യാം ഈ ലോകത്ത് 75 വയസ്സായ പാർട്ടികളെ കുറിച്ച്. അതിന് വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, യൂട്യൂബ് നിങ്ങളുടെ പോക്കറ്റിലുണ്ട്, നിങ്ങൾക്കതെടുത്ത് സെർച്ച് ചെയ്യാം. ഈ ലോകത്ത് 75 കൊല്ലം പഴക്കമുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു, ഇപ്പോഴെന്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഞാൻ പറയട്ടെ, 75 വയസ്സായ പാർട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചതാണ് ലോകത്തിൻ്റെ ചരിത്രം. അത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ചരിത്രമല്ല, ലോകത്തിൻ്റെ ചരിത്രം. 75 കൊല്ലം ഇങ്ങനെ ഒരു അഭിരാമതയിൽ നിൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് തീർച്ചപ്പെടുത്തി അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, 75 കൊല്ലം പിന്നിട്ടപ്പോഴും യൗവനത്തിൻ്റെ കരുത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. പിന്നെ ഒരു കോട്ടവും വന്നിട്ടില്ല, ഒരു സംഭവം എണ്ണം വർദ്ധിക്കുകയല്ലാതെ, പഞ്ചായത്ത് മെമ്പർമാരുടെ, MLA മാരുടെ, MP മാരുടെ എണ്ണം വർദ്ധിക്കുകയല്ലാതെ ഇതിനൊരു സംഭവവും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ പാർട്ടി വല്ലാത്തൊരു ചരിത്രം പറയാനുള്ള, ആ ചരിത്രത്തിൻ്റെ ഊർജത്തിൽ എത്ര കാലവും ഈ പാർട്ടിയിൽ നിൽക്കാൻ ഒരു ഓരോ പ്രവർത്തകനും കഴിയുന്ന ഒരു ഊർജസ്വലതയുള്ള പാർട്ടിയാണ്. ബാഫക്കിത്തങ്ങളാണ് നമുക്ക് മുന്നിൽ നടന്ന ഒരാൾ, പൂക്കോയത്തങ്ങളാണ് നമുക്ക് മുന്നിൽ നടന്ന വേറെ ഒരാൾ, ശിഹാബ്തങ്ങൾ നിങ്ങൾ കണ്ട ആളാണ്, ആ ശിഹാബ്തങ്ങൾ നിങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് മരിച്ചത്, നമ്മുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോയത്. ഇവരൊക്കെ മുസ്ലിങ്ങളുടെ മാത്രം നേതാവായി മുന്നിൽ നിൽക്കാനല്ല ശ്രമിച്ചത്, അവർ ഹിന്ദുക്കളും കൂടി നേതാവാകാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് പാർക്കുന്നത്. രാത്രി ആ സ്ത്രീ ഓടിക്കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ശിഹാബ് തങ്ങൾ മരിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരാ പറഞ്ഞതെന്ന്? മകൻ പറഞ്ഞതാണ്, അങ്ങാടി നിന്ന് കേട്ടതാണ്. ചാനലിട്ട് നോക്കിയപ്പോൾ വാർത്ത, ശിഹാബ് തങ്ങൾ മരിച്ചിരിക്കുന്നുവെന്നാണ്. കുറച്ച് കഴിഞ്ഞ് ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ സ്ത്രീ വിതുമ്പി കരയുകയാണ്. ആ സ്ത്രീ ഒരിക്കലും ശിഹാബ് തങ്ങളെ കണ്ടിട്ടില്ല, ശിഹാബ് തങ്ങളുടെ അടുത്ത് പോയിട്ടില്ല, തങ്ങൾക്ക് ആ സഹോദരിയെയും അറിയില്ല. ഇങ്ങനെ കേട്ടൊരു പരിചയം മാത്രമാണ് ആ സഹോദരിക്ക് തങ്ങളെക്കുറിച്ചുള്ളത്. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നതെന്ന്? ആ സഹോദരി പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഇനി നമുക്ക് ആരാണ് ഉള്ളത് എന്ന്. ഇനി നമുക്ക് ആരാണ് ഉള്ളത് എന്നാണ് ആ സഹോദരി തന്നിട്ടുള്ള മറുപടി. ഇങ്ങനെ പരഹസ്തം മനുഷ്യരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരെ എന്ത് പറഞ്ഞാലും മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാകും, നമ്മൾ കാരണമല്ലാതെ പുറത്തൊരു ശക്തി കാരണം ലീഗ് തളരില്ല എന്ന് ഞാൻ എല്ലാവരോടുമായിട്ട് പറയണം. മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും ഇതിനെ തകർക്കാൻ ശ്രമിച്ചാൽ ഇത് പൊളിയുള്ളൂ, പുറത്തുനിന്നൊരാൾക്ക് ഇത് തകർക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതിൻ്റെ ഒരു കാരണം, ഇതിന് നെയ്യത്ത് വച്ചവരുടെ കരുത്താണ്. ബാഫക്കിത്തങ്ങളാണ് ഇതിന് നെയ്യത്ത് വച്ചത്. ആ ബാഫക്കിത്തങ്ങൾക്ക് ഒരിക്കലും പേച്ചിട്ടില്ല. ആ ബാഫക്കിത്തങ്ങൾ നമ്മളെ ഒരു സൽപാന്താവിൽ കൂടിയാണ് കൊണ്ടുപോയത്. അതിൻ്റെ പാതയാണ് പിന്നീട് പൂക്കോയത്തങ്ങളും ശിഹാബ്തങ്ങളും പിന്തുടർന്ന് വന്നത്. നമ്മൾ നടത്തിയിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട് ഇവിടെ, ഒരു മഹിതമായ രാഷ്ട്രീയം. ഈ കുറച്ച് അപ്പുറത്തൊക്കെ പോയാൽ, ഞങ്ങളുടെ ഹൈവേകളിലൊക്കെ പോയി നിന്നാൽ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയെ ലക്ഷ്യം വെച്ച് ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകളെ കാണാൻ സാധിക്കും. ആ ആംബുലൻസുകളുടെ പുറത്തെഴുതി വെച്ച പേര് വായിച്ചാൽ മതി, CH പേരായിരിക്കും, ശിഹാബ്തങ്ങളുടെ പേരായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ ഒരു പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ്.
നമ്മുടെ സേവനമാണ്. ആംബുലൻസും മെഡിക്കൽ കോളേജിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ ആശുപത്രിയുടെ യാത്രക്കാർ, ആ ആംബുലൻസിലെ യാത്രക്കാരുണ്ട്. ആ യാത്രക്കാരുടെ മനസ്സ് എപ്പോഴെങ്കിലും നമുക്കൊന്ന് വായിക്കാൻ കഴിയണം. ഈ നിരത്തിൽ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ ആശുപത്രിയിലേക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകൾക്കകത്ത് യാത്രക്കാരുണ്ട്. അതിൽ രോഗിയായ ഒരാളുടെ അവസ്ഥയല്ല, ആ യാത്രക്കാരുടെ ഒരു മനസ്സ് വായിക്കാൻ നമുക്ക് സാധിക്കണം. അത് വായിക്കുമ്പോഴാണ് നമുക്ക് ആ വണ്ടിക്കകത്തിരിക്കുന്ന മനുഷ്യരുടെ വേദന മനസ്സിലാവുക. ആ വണ്ടിയുടെ ഡ്രൈവറോട് രോഗിയുടെ ബന്ധു ചോദിക്കുന്ന, ആശുപത്രിക്ക് മുന്നിൽ വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്രയാണ് ചാർജ്? അപ്പം നമ്മൾ പറയുന്ന ഉത്തരവുണ്ട്, ഞങ്ങൾ സേവനത്തിന് വില പറയാറില്ല എന്ന്. സൗജന്യമാണ് എന്നർത്ഥം. സത്യത്തിൽ മുസ്ലിം ലീഗ് എന്നതുകൊണ്ട് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ തല ഛേദിക്കാൻ വാളിന് മൂർച്ച കൂട്ടിയപ്പോൾ നമ്മൾ തല ചായ്ക്കാൻ വീടുണ്ടാക്കി കൊടുത്തവരാണ്. അതാണ് നമ്മളും അവരും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ ഒരു അവസ്ഥ, വല്ലാത്തൊരു ദുരിതപൂർണമായ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നൊരു ജനതയെ കരകയറ്റി കൊണ്ടുവരികയാണ്. ഒരു പിടി ചാരത്തിൽ നിന്ന് മിനാരങ്ങൾ ഉണ്ടാക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ചെയ്തത്. നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഞാനിവിടെ അടുത്ത് ബംഗാളിൽ പോയിരുന്നു, കോവിഡിൻ്റെ തൊട്ടടുത്ത മാസം. ബംഗാളിൽ പോയപ്പോൾ ദാറുൽഹുദയുടെ ഒരു ടീമിൻ്റെ കൂടെയാണ് എനിക്കവിടെ പോകാൻ കഴിഞ്ഞത്. ഡോക്ടർ സുബൈർ ഹുദവി കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മസ്ജിദിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ആ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിൽ ഇതുപോലെ ഒരു 1500 പേര് കൂടിയിരിക്കുന്നുണ്ട്. എല്ലാവരും താടി വെച്ചിരിക്കുന്നു, തൊപ്പി വെച്ചിരിക്കുന്നു. ഡോക്ടർ സുബൈർ ഹുദവി എന്നോട് പറഞ്ഞു, ഞാനൊരു അത്ഭുതം ഇപ്പോൾ കാണിച്ചു തരാം. സഹസ് സ്റ്റേജിലിരുന്നിട്ട് പറയുകയാണ് സഹസിലേക്ക് നോക്കിയിട്ട്, ഞാനൊരു അത്ഭുതം ഇപ്പോൾ കാണിച്ചു തരാം. അത്ഭുതം, അദ്ദേഹം മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ നോക്കി പാരായണം ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം. അത് ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. ഖുർആൻ തുറന്ന് വെച്ചിട്ട് അത് നോക്കിയിട്ട് പാരായണം ചെയ്യാൻ കഴിയുന്ന ആരോടാ ചോദിക്കുന്നത് അറിയോ? താടി വെച്ച്, തൊപ്പി വെച്ച്, 60-ഉം 70-ഉം ഒക്കെ വയസ്സായ മുസ്ലിങ്ങളോടാണ് ചോദിക്കുന്നത്. ഒരു 500-ഓളം പേരുണ്ടാകും. ഒരു മസ്ജിദിൻ്റെ മുറ്റത്ത് അവർ തടിച്ചു കൂടിയിരിക്കുകയാണ്. രണ്ട് പേരാണ് എഴുന്നേറ്റ് നിന്നത്. 500 പേരിൽ രണ്ട് പേർക്ക് ഖുർആൻ നോക്കി പാരായണം ചെയ്യാൻ കഴിയുള്ളൂ. ഈ അവസ്ഥ ഉണ്ടാക്കി, ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി തീർത്തത് എന്തുകൊണ്ടാണ്? അവർ അരക്ഷിതരായിരുന്നു. അവർ ആദിവാസികളെ പോലെ ജീവിക്കുകയാണ്. അവർ ഇന്ത്യൻ്റെ തെരുവുകളിൽ വല്ലാത്ത ദുരിതപൂർണമായ ജീവിതം നയിക്കുകയാണ്. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് 1948 കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന ആശയം ഇവിടെ രൂപപ്പെടുത്തി വന്നത്. അവർക്കെന്തെങ്കിലും നേടാനായിരുന്നില്ല, അവർക്കൊന്നും നേടാനായിരുന്നില്ല. കായിദമില്ലത്ത് ഇവിടെ ആദ്യമായിട്ട് കായിദമില്ലത്തിൻ്റെ ലോകസഭയിലേക്ക് പറഞ്ഞയച്ചത് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ്. ആദ്യത്തെ പോക്കർ സാഹിബിൻ്റെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ്. അതിനെ ലീഗ് നേതാക്കന്മാർക്ക് കായിദമില്ലത്തിനെ മത്സരിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം കൂടി ബാഫഖി തങ്ങളുടെ അധ്യക്ഷതയിൽ. ആ യോഗത്തിലെടുത്ത തീരുമാനം കായിദമില്ലത്തിനെ മത്സരിപ്പിക്കണം എന്നായിരുന്നു. ഇസ്മായിൽ സാഹിബും ആ യോഗത്തിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇസ്മായിൽ സാഹിബ് സമ്മതിച്ചില്ല. നേതാക്കളെല്ലാവരും മത്സരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടും ഇസ്മായിൽ സാഹിബ് സമ്മതിച്ചില്ല. ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്, ഞാൻ ലീഗ് ഉണ്ടാക്കിയത് എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയി മാറാനാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ലോകസഭയിലേക്ക് മത്സരിക്കുക, ഞാൻ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് കായിദമില്ലത്ത് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമായിട്ടുള്ള ഒരു നിമിഷമാണിത്. പക്ഷേ എത്ര പറഞ്ഞിട്ടും സമ്മതിക്കാതെ വന്നപ്പോൾ ബാഫഖി തങ്ങൾ പറഞ്ഞു, ഞാനൊരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം, എന്നിട്ട് ഞാനൊരു തീരുമാനം പറയാം. അത് നമ്മളെ ഹൈറായ തീരുമാനമായിട്ട് കൈതമില്ലത്തടക്കമുള്ള ഈ സദസ് അംഗീകരിക്കുക. ഇവിടെ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുക, അവിടെ സംസ്ഥാന പ്രസിഡന്റ് സുജൂദിൽ വീണ് കിടക്കുക. എഴുന്നേറ്റ് വന്ന് അധ്യക്ഷപീഠത്തിൽ ഇരുന്നു കൊണ്ട് ബാഫഖി തങ്ങൾ പറഞ്ഞു, കായിദമില്ലത്ത് തന്നെ ഈ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന്, മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കും എന്ന്. അപ്പോഴും ഈ കായിദമില്ലത്ത് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്നാ ഒരു കാര്യമുണ്ട്, ഞാൻ സമ്മതിച്ചോളാം, പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരിക്കലും ഒരാളോടും വോട്ട് ചോദിക്കില്ല. ഞാൻ എൻ്റെ നാടായ മദ്രാസിലേക്ക് നോമിനേഷൻ കൊടുത്ത് തിരിച്ചു പോകും. നിങ്ങൾ ആലോചിക്കണം, ഒരു സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും ഇന്ന് പറയാൻ കഴിയാത്ത വർത്തമാനമാണത്.
ഞാൻ ഒരാളോടും വോട്ട് ചെയ്യില്ല ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല എൻ്റെ നാടായ മദ്രാസിലേക്ക് തിരിച്ചു പോകും ഈ സ്ഥാനാർത്ഥിയുടെ മനോഹരമായ ചിത്രം വെക്കാൻ ഫ്ലക്സ് മെഷീൻ കണ്ടെത്തിയിട്ടില്ല ആ കാലത്ത് മൾട്ടി കളർ ഓഫ്സെറ്റ് പ്രസ് ഇല്ല ഒന്ന് ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പക്ഷേ ബാഫയ്ക്ക് തങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞങ്ങൾ ഏറ്റിരിക്കുന്നു നിങ്ങൾ നോമിനേഷൻ കൊടുത്തിട്ട് നാട്ടിലേക്ക് പോയിക്കോളൂ വീട്ടിൽ പോയിരുന്നോളൂ ഞങ്ങൾ ജയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുവെന്ന് മാത്രമല്ല ആ തിരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കണം നിങ്ങളെ ഒന്ന് നേരിൽ വന്ന് കാണാൻ നിങ്ങളെ കൈയൊന്ന് പിടിക്കാൻ നിങ്ങളുടെ മുൻപേ വന്ന് നിൽക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരാളെ പരാജയപ്പെടുത്തണം എന്നാണ് എതിർ സ്ഥാനാർത്ഥി പറഞ്ഞത് പക്ഷെ 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ആ നാട്ടുകാർ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പാർലമെൻറ്റിലേക്ക് അയച്ചു അതൊരു മനുഷ്യരുടെ അന്നത്തെ തിരിച്ചറിവായിരുന്നു വോട്ട് ചെയ്ത് കായിദമില്ലത്ത് പാർലമെൻറ്റിൽ ഉണ്ടാകണമെന്ന തിരിച്ചറിവായിരുന്നു ഞാൻ മനസ്സിൽ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്ത് പറയുക മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ അജ്ജത്തുൽ വദാഇൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഒരു സംസാരമുണ്ട് ആ സംസാരത്തിൻ്റെ അവസാനമായിട്ട് വിശുദ്ധ പ്രവാചകൻ പറയുന്നത് പിന്നെ ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ബാക്കിയുണ്ടോ എന്നാണ് ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ ബാക്കിയുണ്ടോ ഇനി എന്തെങ്കിലും അവിടുന്ന് അവിടെ കൂടി ആയിരക്കണക്കിന് മനുഷ്യർ പറയുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇനി ഒന്നുമില്ല എല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചില്ലേ എന്ന് പ്രവാചകൻ അവിടെ വെച്ച് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ആ ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിലേക്ക് വരിക ഒരു ദിവസം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബാഫയ്ക്ക് തങ്ങൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയാണ് മക്കയിലേക്ക് പോവുകയാണ് ആ ബാഫയ്ക്ക് തങ്ങൾക്ക് യാത്രയപ്പ് കൊടുക്കുകയാണ് ഡോക്ടേഴ്സ് മുഴുവൻ പറഞ്ഞു ഒരു യാത്ര കുരുങ്ങണ്ട ഒരു യാത്ര കുരുങ്ങണ്ട ആരോഗ്യം ശരിയല്ല നിങ്ങൾ പോവണ്ട എന്ന് ബാഫയ്ക്ക് തങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരുന്നു പക്ഷെ തങ്ങൾ യാത്ര കുരുങ്ങുകയാണ് ഒരുപാട് ഹജ്ജ് തങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഹജ്ജിന് കൂടി തങ്ങൾ പോവുകയാണ് ലീഗിൻ്റെ കമ്മിറ്റി യോഗം കൂടിയിട്ട് ബാഫയ്ക്ക് തങ്ങൾക്ക് ഒരു യാത്രയപ്പ് ഈ ഒരു യാത്രയപ്പ് കൊടുത്തു ആ യാത്രയപ്പ് യോഗത്തിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് കാരണം അവരുടെ പ്രിയപ്പെട്ട നേതാവ് ബാഫയ്ക്ക് തങ്ങൾ ഹജ്ജിന് പോവുകയാണ് ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടൊന്നുമല്ല അന്നത്തെ ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് വളരെ പ്രയാസകരമേറിയിട്ടുള്ള യാത്രയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് അവസാനം ബാഫയ്ക്ക് തങ്ങൾ എഴുന്നേറ്റു അവസാനത്തെ സംസാരം ബാഫയ്ക്ക് തങ്ങളുടേതാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അന്ന് ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞ വാക്കൊന്ന് കേൾക്കണം അന്ന് ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നാളെ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടാൻ വേണ്ടി യാത്ര തിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പലതവണ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഈ യാത്ര അതുപോലല്ല ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല ഞാൻ ഹജ്ജ് ചെയ്യാനും അവിടെ വെച്ച് മരിക്കാനും മക്കയിലെ ജന്നത്തുൽ മുഹല്ലയിൽ അന്ത്യനിദ്ര കൊള്ളാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി പറഞ്ഞ വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഈ കൊടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഈ പതാക ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു ഞാൻ തുടങ്ങി വച്ചത് നിങ്ങൾ തുടരണം ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിങ്ങളും ഏറ്റെടുക്കണം അത് കേട്ട് സദസ്സ് കരയുകയാണ് ഒരാൾ പറയണം ഞാൻ പോവുകയാണ് ഞാൻ തിരിച്ചു വരില്ലെന്ന് ആ വാക്കർത്ഥം നൽകിക്കൊണ്ട് ബാഫയ്ക്ക് തങ്ങൾ ഹജ്ജ് വേളയിൽ മക്കയിൽ വെച്ച് നിര്യാതനാവുകയും മക്കയിലെ ജന്നത്തുൽ മുഹല്ലയിൽ അന്ത്യനിദ്ര കൊള്ളുകയും ചെയ്യുന്നു ഈ നേതാവ് പിടിച്ചു തന്ന ഈ നേതാവ് കൈമാറിയ കൊടിയാണ് പച്ച പതാക എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഓരോ മുസ്ലിം ലീഗുകാരൻ്റെയും ഉൾക്കരുത്ത് എന്ന് പറയുന്നത് ഇത് അങ്ങോട്ട് കൈമാറുകയാണ് ആ കൈമാറുന്നത് വല്ലാത്ത ഒരു വൈകാരികമായ ഒരു ഒന്നാണത് ഒരു പാർട്ടിയുടെ നേതാവ് പറയുകയാണ് ഞാൻ ഇനി വരില്ല ഞാൻ ഈ പതാക നിങ്ങൾക്ക് കൈമാറുന്നു എന്ന് ഹറമിലെ വിശാലമായ പള്ളിയിൽ ഒരു നമസ്കാരം നടക്കുമ്പോൾ തൊട്ടടുത്ത് ബാഫയ്ക്ക് തങ്ങൾ ബാഫയ്ക്ക് തങ്ങളുടെ തൊട്ടടുത്ത് സി കെ പി ചെറിയ മമ്മൂക്കയി ഇരിക്കുന്നുണ്ട് അറമിലെ ഇമാം ഒരു അസർ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു ആ അസർ നമസ്കാരം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ സി കെ പി ചെറിയ മമ്മൂക്കെ എന്ന തൻ്റെ സഹപ്രവർത്തകനോട് ബാഫയ്ക്ക് തങ്ങൾ ചോദിച്ചു നമുക്ക് ഇമാമായി നിന്ന ആളറിയോ നമുക്ക് ഇമാമായി നിന്ന ആളറിയോ നിനക്ക് അപ്പോൾ സി കെ പി ചെറിയ മമ്മൂക്കെ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ അറമിലെ ഇമാമാണെന്നറിയാം ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞു ഇദ്ദേഹം ലോകപ്രസക്തനായ ഇസ്ലാമിക പണ്ഡിതനാണ് ഇന്ന് ലോകത്ത് എണ്ണാൻ പറ്റുന്നവരിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഇസ്ലാമിക പണ്ഡിതരിൽ ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹം എൻ്റെ പിറകിൽ നിന്ന് നിസ്കരിക്കും നാളെ ഇദ്ദേഹം എൻ്റെ പിറകിൽ നിന്ന് നിസ്കരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മമ്മിക്കേക്ക് വലിയ അത്ഭുതമായി എൻ്റെ വന്ദ്യനായ നേതാവ് ബാഫയ്ക്ക് തങ്ങളുടെ പിറകിൽ നിന്ന്
ഇത്രയും ലോകപ്രസക്തനായ ഇസ്ലാമിക പണ്ഡിതനായ ഹറമില ഇമാം നാളെ നിസ്കരിക്കും എന്ന വാർത്ത ആരെയാണ് സന്തോഷിപ്പിക്കാത്തത്? ദിവസങ്ങൾ കുറച്ചേ കഴിഞ്ഞുള്ളൂ, ലോകം ആ വാർത്ത കേട്ടു. ബാഫക്ക് തങ്ങൾ അന്തരിച്ചിരിക്കുന്നു. ബാഫക്ക് തങ്ങളുടെ മയ്യത്ത് ഹറമില പള്ളിയിൽ മയ്യത്ത് നമസ്കാരത്തിന് കൊണ്ടുവന്ന് കിടത്തി. അറബ് പ്രമുഖരും കഴിയാവുന്നത്ര മലയാളികളും ഹറമിലേക്ക് ഒഴുകി. ആയിരക്കണക്കിന് മനുഷ്യർ ആ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ആ മയ്യത്തിൻ്റെ പുറകെ നിന്നു. മയ്യത്ത് നിസ്കാരം ആരംഭിക്കാൻ പോവുകയാണ്. ഹറമിലെ ഇമാം ആ മയ്യത്തിൻ്റെ പുറകിൽ വന്ന് നിസ്കരിക്കുക തന്നെ ചെയ്തു. ഇതന്നെയാണ് പറഞ്ഞത്, ഈ ഹറമിലെ ഇമാം നാളെ എൻ്റെ പുറകിൽ നിന്ന് നിസ്കരിക്കും എന്ന്. ഞാൻ പറഞ്ഞത് ആ ബാഫക്കിത്തങ്ങളാണ് ഈ പാർട്ടിക്ക് നെയ്യത്ത് വെച്ചത്. ബാഫക്കിത്തങ്ങളാണ് ആ പാർട്ടിക്ക് നെയ്യത്ത് വെച്ചത്. ബാബറി മസ്ജിദ് തകർത്ത സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ ഒരു നന്മ, ബാഫക്കിത്തങ്ങളുടെ നന്മ പകർത്താൻ പിന്നീട് വന്ന പൂക്കോയത്തങ്ങളും ഷിഹാബ് തങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 1992 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ബാബറി മസ്ജിദ് തകർക്കുന്നത്. 10 മണിയായപ്പോൾ ഒരു കുപ്പ തകർത്ത് താഴെ വീണു. 11:30 മണിയായപ്പോൾ 2-ാമത്തെ കുപ്പയും വീണു. 12:30 മണിയും 1 മണിക്കും ഇടയിൽ 3-ാമത്തെ കുപ്പയും തകർന്നു വീണു. ഇനി ഒരു ചെറിയ ചെരുവ് കൂടി ബാക്കിയുണ്ട്. ഒരു ചെറിയ ചെരുവ് കൂടി അടർന്ന് വീഴാൻ ബാക്കിയുണ്ട്. ഈ ഓരോ കുബ്ബയും തകർന്ന് താഴേക്ക് വീഴുമ്പോൾ മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ലാൽകൃഷ്ണ അദ്വാനിയും ആ മസ്ജിദിൻ്റെ മുറ്റത്ത് ഓരോ കുബ്ബയും തകർന്ന് വീഴുന്നത് കണ്ട് ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. അന്ന് ഇവരായിരുന്നു ബി ജെ പിയുടെ നേതാക്കന്മാർ. ഇന്ന് അവരൊക്കെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ ഒന്ന് സംഭവിച്ചുകൊണ്ടിരുന്നു. കത്തുന്ന സൂര്യൻ്റെ താഴെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കോൺക്രീറ്റ് സൗധം കയ്യിൽ കിട്ടിയ ചെറിയ ആയുധം ഉപയോഗിച്ച് ഇടിച്ച് പൊളിക്കുകയാണ് വരും. ആ പള്ളി തകർക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ അഗാധമേറ്റ് ക്ഷീണിച്ച് പല കർഷകരും RSS-കാരും താഴേക്ക് വീണുകൊണ്ടിരുന്നു. ക്ഷീണിച്ച് ബോധരഹിതരായി വീഴുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. അവരെ പെറുക്കിയെടുത്ത് ആംബുലൻസുകൾ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലേക്ക് ചീറിപ്പായുന്നത് വലിയ വാർത്തയായിരുന്നു. ഇനി ഒരു ചെറിയ ഭാഗം കൂടി, ഒരു കുബ്ബ കൂടി തകരാൻ ബാക്കിയുണ്ട്. അത് തകർക്കാൻ ഇവരുടെ കൈകൾക്ക് കരുത്ത് ചോർന്നു പോകുമോ, ഇവരുടെ ഊർജം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതി ഉമാഭാരതിയും മുരളി മനോഹർ ജോഷിയും മസ്ജിദിൻ്റെ മുറ്റത്ത് നിന്ന് മുകളിൽ കയറി ബിക്കാസ് എടുത്തിട്ട് അത് കൊത്തിക്കളക്കുന്ന കോൺക്രീറ്റ് തച്ചു പൊളിക്കുന്ന കർഷകരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതാ ആ കുബ്ബ കൂടി പൊളിച്ച് താഴേക്കിടുക, ആ കുബ്ബ കൂടി പൊളിച്ച് താഴേക്കിടുക, ഇത് നമ്മുടെ രാമൻ്റെ ജന്മഗേഹമാണ്, ആ കുബ്ബ കൂടി തകരുക, എന്നിട്ട് നിങ്ങൾ വിജയശ്രീലിലാതിരായിട്ട് പുറത്തേക്ക് വരിക എന്ന് അനുയായികൾക്ക് ഊർജം കൊടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഈ സംഭവം നടക്കുന്ന അതേ സമയം അതേ സന്ദർഭം പാണക്കാട്ട കൊടപ്പനക്കൽ വീട്ടിലേക്ക് കേരളത്തിലെ മലപ്പുറത്തെ വളരെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഓടി വന്നു. അവർ തങ്ങളെ വളഞ്ഞു. ഇത് ഈ മുരളി മനോഹർ ജോഷി പറയുന്ന ഈ നിമിഷം തന്നെ തങ്ങളോട് പറഞ്ഞു, ബാബറി മസ്ജിദ് തകരുകയാണ്, അതിൻ്റെ കുബ്ബകൾ നിലംപൊത്തിക്കൊണ്ടിരിക്കുന്നു, എന്താണ് തങ്ങൾക്ക് കേരളീയ സമൂഹത്തോട് പറയാനുള്ളത്? വളരെ വേദനയോടുകൂടി ഷിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. നമ്മളൊരു വാക്ക് കേട്ടതാണ്, ആ കുബ്ബ കൂടി പൊളിച്ച് താഴേക്കിട്ടിട്ട് ഇറങ്ങിയാൽ മതി, ഇത് നമ്മുടെ രാമൻ്റെ ജന്മഗേഹമാണ്. ഇവിടെ തങ്ങൾ പതുങ്ങിയ സ്വരത്തിൽ പറയുകയാണ്, ബാബറി മസ്ജിദ് തകർന്നത് അപലപനീയമാണ്, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കാൻ ഞാൻ എൻ്റെ അനുയായികളോട് ആഹ്വാനം ചെയ്യുന്നു. ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ പേരിൽ ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരക്ക് മേൽ ഒരു കൽച്ചിയിൽ പോലും പതിക്കാൻ പാടില്ല, അതിന് കാവലിരിക്കാൻ അനുയായികളോട് ആഹ്വാനം ചെയ്യുന്നു. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ കേട്ട ആ ഒരു വല്ലാത്ത വാക്കായി നമ്മൾ ആ വാക്കിനെ കാണണം. ഈ നേതാക്കന്മാർ പറഞ്ഞത് ആ കുബ്ബ കൂടി പൊളിക്കാനാണ്. ഇവിടെ ഈ നേതാവ് പറയുന്നത് ക്ഷേത്രങ്ങൾ തകരരുത് എന്ന് തന്നെയാണ്. ഞാൻ ഒരു പുറത്തുള്ള ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ പേര് ഞാൻ മറന്നുപോയത് കൊണ്ടാണ്, അവരൊരു ഫീച്ചർ എഴുതിയിരുന്നു. ആ ഫീച്ചറിൽ പറയുന്നത് ബാബറി മസ്ജിദ് തകർന്നപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ മാനം കെട്ട സന്ദർഭത്തിൽ ഒരു
പത്രക്കാരുടെ വലിയൊരു സംഘം ഓരോ പത്രത്തിന്റെയും പ്രമുഖരായിട്ടുള്ള ഈ ലേഖകന്മാരെ ഡൽഹിയിലേക്ക് വിളിച്ചു കൂട്ടിയത്രേ ആ പത്രപ്രവർത്തകന്മാരോട് അവരുടെ പത്ര മുതലാളിമാർ പറഞ്ഞു പള്ളി തകർന്നിരിക്കുന്നു നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത് ലോകം നമ്മൾ അപലപിക്കുകയാണ് അതുകൊണ്ട് ഈ പള്ളിക്ക് പകരം ഈ പള്ളിക്ക് പകരം ഒരു ക്ഷേത്രം തകരുന്ന വാർത്ത കൂടി നാളെ ഉണ്ടാവും മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും സാമ്പത്തികപരമായും ഉന്നതിയിൽ നിൽക്കുന്ന രാഷ്ട്രീയമായ അധികാരവുമുള്ള ഒരു സ്ഥലമുണ്ട് മലപ്പുറം നിങ്ങൾ അവിടെ പോകണം അവിടെ പോകുമ്പോൾ എത്രയും വേഗത്തിൽ ഒരു ക്ഷേത്രം തകരുന്നു വീഴുന്നതിന്റെ ചിത്രം ഒപ്പിയെടുത്ത് ഇങ്ങോട്ട് അയച്ചാൽ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാം തകർന്ന പള്ളിക്ക് പകരം ഇന്നാൽ ഒരു ക്ഷേത്രം ഒരു പത്രപ്രവർത്തക സംഘം തൊട്ടപ്പുറത്തുള്ള മലപ്പുറത്തിന്റെ വിരിമാറിലൂടെ സഞ്ചരിച്ചു അവിടെ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു നിയോജക മണ്ഡലമുണ്ട് വള്ളിക്കുന്ന് പി അബ്ദുൽ ഹമീദ് മാഷറാണ് അവിടുത്തെ എംഎൽഎ അദ്ദേഹത്തിന്റെ എംഎൽഎ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ ഒരു വലിയൊരു ഭാഗം ഹൈന്ദവർ കുറച്ച് കൂടുതലുള്ള നല്ല പുരാതന ക്ഷേത്രങ്ങളുള്ള പ്രദേശമാണ് പത്രക്കാരുടെ വിദേശത്തുള്ള പത്രക്കാരുടെ ഒരു സംഘം ഒരു പുരാതന ക്ഷേത്രത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ധാരാളം ചെറുപ്പക്കാർ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടു അവർ വാഹനം ഇറങ്ങി ചെറുപ്പക്കാരെ നോക്കിയപ്പോൾ അവരുടെ വേഷം കണ്ടപ്പോൾ മുസ്ലിങ്ങളാണ് എന്ന് അവർക്ക് മനസ്സിലായി മുസ്ലിങ്ങൾ എന്തിനാണ് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞവർ ഈ ചെറുപ്പക്കാരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞങ്ങൾ ഈ നാട്ടുകാരായ ചെറുപ്പക്കാരാണ് നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് ബാബ്രി മസ്ജിദ് തകർന്നിരിക്കുന്നു ഈ ക്ഷേത്രം ഒരുപക്ഷേ ശത്രുക്കൾ ആരെങ്കിലും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ നേതാവ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കണ്ണിമ വെട്ടാതെ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കണം അതുകൊണ്ട് ഞങ്ങൾ കാവൽ നിൽക്കുകയാണ് അത്ഭുതത്തോടു കൂടി പത്രപ്രവർത്തകർ ചോദിച്ചു ആരാ നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് എന്നവർ പറഞ്ഞു തിരിച്ചുപോയ ആ പത്രപ്രവർത്തകന്മാർക്ക് അന്ന് എഴുതേണ്ട ഒരു വാക്കാണ് പിന്നീട് തങ്ങളുടെ മരണശേഷവും നാം ഈ കേട്ടുകൊണ്ടേയിരുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ അന്ത്യപ്രവാചകൻ ജീവിക്കുന്നു അതിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പത്രക്കാർക്ക് തിരിച്ചെഴുതേണ്ടി വന്നിരിക്കുന്നു അവർ ഒരു ക്ഷേത്രം തകരുന്നതിന്റെ ചിത്രമെടുക്കാൻ വന്നവരാണ് അവർ ഈ വാർത്ത കൊടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ചെയ്തു തീർത്ത നന്മകളെ കുറിച്ചാണ് എന്താണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ഞാൻ നിങ്ങൾക്ക് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ അറിയാം ഇറാഖിന്റെ പ്രസിഡന്റായിരുന്നു വില്ലാളി വീരനായിരുന്നു വ്യോമസേന കയ്യിലുണ്ട് നാവികസേന കയ്യിലുണ്ട് പോലീസുണ്ട് പട്ടാളമുണ്ട് കരസേനയുണ്ട് ഖജനാവുണ്ട് അധികാരമുണ്ട് എല്ലാമുണ്ട് പക്ഷെ 5 മിനിറ്റ് ഇറാഖിലെ ബഗ്ദാദിലെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ ശിഹാബ് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല ഒരു ജനതയുടെ സമാധാനത്തിന് കാവലിരിക്കാൻ പണക്കാട്ട തങ്ങന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനമാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ അധികാരമുള്ള പലരുമുണ്ട് അവിടെയുള്ള ജനങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ സത്യത്തിൽ ഈ തങ്ങന്മാർ ഒരധികാരത്തിൻ്റെയും പിറകെ പോയിട്ടില്ല ഒരധികാരത്തിലും അവർ വന്നിട്ടില്ല പക്ഷെ അവരാ പാണക്കാട്ട കൊടപ്പനക്കൽ ഭൂമുഖത്തിരുന്നു കൊണ്ട് ഒരു ജനതയുടെ മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഞാൻ പറയുന്നത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന നന്മകൾ അത് നമ്മെ നമ്മുടെ നേതാക്കന്മാർ പഠിപ്പിച്ചതാണ് സമൃദ്ധമായിട്ടുള്ള ഒരു ചരിത്രം സമൃദ്ധമായിട്ടുള്ള ഒരു ചരിത്രം ആ ചരിത്രത്തെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല ഒരു നാടിനെ നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവന്നത് ഇവിടുത്തെ മൈത്രിക്ക് നമ്മൾ കാവലിരുന്നത് ശിഹാബ് തങ്ങൾ മരിച്ചിട്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ആ ജീവിതത്തെക്കുറിച്ച് ഇവിടുത്തെ മറ്റുള്ളവർ നിരന്തരം എന്നോണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂക്കോയത്തങ്ങളും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മുസ്ലിം ലീഗിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരൊക്കെ ഇവിടെ നിർവഹിച്ചിട്ടുള്ള ദൗത്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നിടവിട്ട് 5 കൊല്ലം കൂടുമ്പോൾ ഒന്നിടവിട്ട് അവർ മന്ത്രിമാരായി
അവര് മന്ത്രിമാരാകുമ്പോൾ കേരളത്തിന്റെ ഖജനാവിന്റെ 60% തുക അവർ കൈകാര്യം ചെയ്തു. തൊട്ട് മുമ്പ് കുഞ്ഞാലിക്കുട്ടിയും മുനീർ സാഹിബും അബ്ദുർ റബ്ബും അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞും ഉണ്ടായിരുന്നു. ഇവർ കൈകാര്യം ചെയ്ത വകുപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് 100 രൂപ എടുത്താൽ 60 രൂപ എന്താ ചെയ്യേണ്ടതെന്ന് ഇവരാണ് തീരുമാനിച്ചത്. ബാക്കി 40 രൂപയാണ് കോൺഗ്രസും കേരള കോൺഗ്രസും ബാക്കി ഘടകകക്ഷികളും എല്ലാ മന്ത്രിമാരും കൂടി തീരുമാനിച്ചത്. അത്രയും മർമ്മപ്രധാനമായ വകുപ്പ് ലീഗ് നേതാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്നു. പ്രവൃത്തി കൊണ്ട് എപ്പോഴെങ്കിലും ഇവർ വർഗീയവാദികളാണെന്ന് പറയാൻ ഒരു RSS-കാരന് പോലും കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അത് അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് അവരുടെ നേതാക്കന്മാരിൽ നിന്ന് അവർ പഠിച്ച പാഠമാണ്, അവർ ഉൾക്കൊണ്ടിട്ടുള്ള പാഠമാണ്. നമ്മൾ ഇപ്പൊ മലപ്പുറത്തും അതുപോലെ തന്നെ അതിൻ്റെ മറ പറ്റി പല സ്ഥലങ്ങളിലും ബൈത്തുർ റഹ്മ വീടുകൾ ഉയർന്നു. ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആ പഞ്ചായത്ത് മെമ്പറായിട്ടൊരു വീടുണ്ടാക്കി കൊടുക്കല്ലല്ലോ മുസ്ലിം ലീഗ് ചെയ്തത്? പഞ്ചായത്തിൻ്റെ പഞ്ചവത്സര പദ്ധതികൾ വെല്ലുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാൻ സാധിച്ചു. ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ മുസ്ലിം ലീഗിന് അത്ര സ്വാധീനമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തെ ഒരു വാർഡിലേക്ക് ഒരു ഇപ്പുറത്തെ വാർഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഈ ഇലക്ഷൻ വർക്കിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ അവിടെ നടക്കാൻ കുട്ടികളില്ല, ആളുകളില്ല, അത് കുറച്ച് കോളനികളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഭൂപ്രദേശമാണ്. ഞങ്ങളിങ്ങനെ വോട്ട് ചോദിച്ച് പോയപ്പോൾ ഒരു ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു കോളനിയുണ്ട്, ഒരു ഹരിജൻ കോളനിയാണ്. ആ കോളനിയുടെ മുന്നിലെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കുട്ടി പറഞ്ഞു, ഇവിടെ ഒന്നും കയറി നടന്ന് വെറുതെ സമയം കളയണ്ട, നമ്മൾ 10 വോട്ട് കിട്ടുന്നിടത്ത് പോയി ചിലവഴിക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇതുവരെ ആ കോളനി ഇതുവരെ ലീഗിന് വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്ത സ്ഥലമല്ല. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലൊരു പ്രായമേറിയ ആളുണ്ടായിരുന്നു, അയാൾ പറഞ്ഞു, അല്ല പിന്നെ അങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ ഓരോ വോട്ടറോടും പോയിട്ട് വോട്ട് ചോദിക്കണം, കോണിയിൽ അല്ലെങ്കിൽ ഏണിയിൽ വോട്ട് ചെയ്യണമെന്ന് അവരോട് നമ്മൾ പറയണം. ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതൊക്കെ അവരെ ഇഷ്ടമാണ്, ഒരാളെയും വിടാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ശരിയാണെന്ന് തോന്നി. ഇപ്പം ഞങ്ങളൊരു കോളനിയിലേക്ക് കയറി, മുന്നിലൊരു ചെറിയ ടെറസിൻ്റെ ഒരു വീടുണ്ട്, അതിൻ്റെ കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയപ്പോൾ ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നു. ആ പെൺകുട്ടി പുറത്ത് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മെമ്പറെ സ്ഥാനാർത്ഥിയെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുട്ടി മത്സരിക്കുന്നുണ്ട്, അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണ്, ആ കോണി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കണം, അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു, ഇവിടെ 4 വോട്ടുണ്ട്, ഒന്നെൻ്റെ അമ്മേൻ്റേതാണ്, ഒന്ന് എൻ്റേതാണ്, ഒന്നെൻ്റെ ചേട്ടത്തിൻ്റേതാണ്, ഒന്നെൻ്റെ ചേട്ടൻ്റേതാണ്. അച്ഛൻ ആ കുട്ടീൻ്റെ അവിടെ ഇല്ല, മരിച്ചു പോയിരുന്നു. അപ്പം 4 വോട്ടുണ്ട്, ഈ 4 വോട്ടും ഞാൻ കോണിക്ക് ചെയ്യും. പിന്നെ ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, അടുത്തുള്ള വീട്ടിൽ വിരൽ ചൂണ്ടിയിട്ട് പറയണം, ഇവരൊക്കെ ഞങ്ങളെ ബന്ധുക്കളോ അയൽവാസികളോ ഒക്കെയാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ കോളനിയിൽ പോയി പ്രചരണം നടത്തി പരമാവധി വോട്ട് കോണിയിൽ ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. അതാരാ പറയുന്നത് അറിയാം, ഒരു 20 വയസ്സെങ്ങാണ്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതം, സ്ഥാനാർത്ഥിനെ നിർത്തിയിക്കുന്നത് തന്നെ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഈ കോളനിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ. അപ്പോൾ ആ കാരണവർ ചോദിച്ചു, അല്ല കുട്ടി, ഇങ്ങനെ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വോട്ടൊക്കെ കോണിക്ക് ചെയ്തോളാം അന്ന് ഇത്ര തീർത്ത് പറയാൻ എന്താ ഇപ്പം കാരണം? അപ്പം ആ കുട്ടി പറയണം, ഞാൻ തിരൂരങ്ങാടി PSMO കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് കോളേജിൽ ചെന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി വന്നിരിക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിയുടെ മുഖത്ത് സന്തോഷം കണ്ടിട്ടില്ല. ഞങ്ങൾ അവളോട് പല തമാശകളും പറയും, അവളെ ചിരിപ്പിക്കാൻ ശ്രമിക്കും, ഞങ്ങൾ കൂട്ടുകൂടിയിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷെ അവൾ പോരില്ല, അവൾ ചിരിക്കില്ല, മുഖം മുഴുവൻ മ്ലാനവതനായി ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് ആ മുഖത്ത്. എന്തൊക്കെയോ പ്രയാസങ്ങളാണ്. ഞങ്ങൾ അധ്യാപകരോട് പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അധ്യാപകർ പലതവണ ശ്രമിച്ചു ഈ കുട്ടിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ഈ കുട്ടിയുടെ കാര്യം എന്തെന്നറിയാൻ. ആരോടും കാര്യം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും ആ കുട്ടി ക്ഷയരോഗിയായ ട്യൂമർ. കുറച്ച് ചെറുപ്പക്കാർ വന്ന് എന്നോട് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് കുറച്ച് ഭൂമി എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടിയെ സന്തോഷിപ്പിച്ച നിങ്ങൾക്കാണ് ഈ തവണ എൻ്റെ വോട്ട്. എൻ്റെ വോട്ട് ഒരു മെസ്സേജ്, ഒരു പരക്കുകയാണ് ഞാൻ പറയുന്ന ആ മെസ്സേജ് ആണ് മുസ്ലിം ലീഗിൻ്റെ ഈ നിറഞ്ഞു കാണുന്ന നന്മ മുഴുവൻ. ചെറിയ വോട്ടിന് മുസ്ലിം ലീഗ് ജയിച്ചതാണ് പിന്നീട് പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ട് എണ്ണിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതും അതിൻ്റെ ഒരു കാരണമാണ്.
എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചവർക്ക് അവരുടെ അമ്മയുടെ വേദന കണ്ടവർക്ക് ആ കുട്ടിയും ലീഗും തമ്മിൽ ഒരു ബന്ധമില്ല ഒരു നന്മക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ഇങ്ങനെ ഒരു ചില നന്മകളാണ് നമ്മൾ ഇവിടെ പ്രകടിപ്പിക്കേണ്ടത് നമ്മൾ കാണിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ മുഴുവൻ കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് വലിയ ത്യാഗമാണ് വലിയ ത്യാഗം ഏത് ഘട്ടത്തിലാണ് ഒരു ഒരു നന്മ ഇവിടെ ഉണ്ടായിരുന്നു ആ നന്മ ചോർന്നു പോകാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രമിക്കണം ആ നന്മ ചോർന്നു പോകാതിരിക്കാൻ ആ നന്മയെല്ലാം തല്ലിക്കെടുത്തുകയാണ് ലീഗിന്റെ നേതാക്കന്മാർ ലോകസഭയിൽ നടത്തിയിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾക്കറിയാം അത് നമ്മുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയായിരുന്നു ആ അഭിമാനം ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചത് മുഴുവൻ ഞാൻ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിച്ചു ബനാത്വാല സാഹിബിനെ കുറിച്ചുള്ള പുസ്തകമാണ് ആ പുസ്തകത്തിന്റെ ചില വരികൾ വല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി ഇസ്ലാമിക ശരീഅത്തിനെതിരായി സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം ഇസ്ലാമിക ശരീഅത്തിനെതിരായിട്ട് വിധി പറയുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി വിധി പറഞ്ഞ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അത് നടപ്പിലാക്കി കൊടുക്കലേ പണിയുള്ളൂ വേറെ ഒന്നുമില്ല രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി 1984 എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ ആരാ ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം പുതിയൊരു നിയമം ഉണ്ടാക്കി സുപ്രീം കോടതി വിധിച്ച വിധിയെ തടുക്കാം അതിന് പുതിയൊരു നിയമം കൊണ്ടുവരണം പുതിയ നിയമം കൊണ്ടുവരണമെങ്കിൽ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കണം പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാൻ ഒരാൾ തയ്യാറാവണം ഒരു ദിവസം കുറച്ച് പേജുള്ള ഒരു എ4 ഷീറ്റിലെ കുറച്ച് പേജും കൊണ്ട് ഗുലാം മുഹമ്മദ് ബനാത്വാല എന്ന മുസ്ലിം ലീഗുകാരൻ ഇന്ത്യൻ്റെ പാർലമെന്റിൽ കയറി വന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ്റെ പാർലമെന്റിൽ കയറി വന്നപ്പോൾ അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയാണ് ആ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി ഗുലാം മുഹമ്മദ് ബനാത്വാലക്ക് അന്നത്തെ സ്പീക്കർ അനുവദിച്ച സമയം 15 മിനിറ്റ് ആണ് 15 മിനിറ്റ് സമയം കൊണ്ട് ഈ ബില്ല് അവതരിപ്പിച്ച് തീർക്കണം ആ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി ബനാത്വാല എഴുന്നേറ്റ് നിന്നപ്പോൾ അത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് ഇപ്പോൾ വായിക്കാൻ കിട്ടും അതൊരു ഒരു പ്രസാധകർ അദ്ദേഹത്തിന്റെ പ്രസംഗം ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരാളും നടത്താത്ത പ്രസംഗമാണ് അന്ന് ബനാത്വാല നടത്തിയത് ഈ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ ആദ്യം അദ്ദേഹം ഉദ്ധരിച്ച വാക്ക് പിന്നീട് ആരെങ്കിലും പാർലമെന്റിൽ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന വാക്കാണ് ആ വാക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്പുറത്തിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് രാജീവ് ജി അങ്ങയിൽ എനിക്ക് വിശ്വാസമുണ്ട് അങ്ങ് ഇന്ദിരയുടെ മകനാണ് അങ്ങ് നെഹ്റുവിന്റെ പേരക്കുട്ടിയാണ് ഇന്ത്യൻ മതേതരത്വത്തിന് കാവലിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അങ്ങ് വരുന്നത് അങ്ങയുടെ ചെറുപ്പം അങ്ങയുടെ സൗന്ദര്യം അങ്ങയുടെ യൗവനം എൻ്റെ സമുദായത്തിന് മുതൽക്കൂട്ടാവും കാവലായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിതാ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടില്ല ഇന്ത്യയിലെ കോടാനുകോടി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് സൗദി അറേബ്യ അല്ല ഏതെങ്കിലും മുസ്ലിം രാജ്യമല്ല ഫസ്റ്റ് ഇന്ത്യനേഷ്യയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ആ ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു നിയമം ഇന്ത്യൻ്റെ പാർലമെന്റിൽ ബനാത്വാല അവതരിപ്പിക്കുകയാണ് ആ ഇരിക്കുന്നു നിർത്തണം എന്ന് പറയാനാണ് പക്ഷെ പാർലമെന്റ് അത്ഭുതകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു അതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്താ വെച്ചാൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ പാർലമെന്റിന്റെ മുക്കുമൂലകളിൽ നിന്ന് കോൺഗ്രസിന്റെ MPമാരിൽ ചിലർ ചാടി എണീറ്റിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ള സമയവും ബനാത്വാലജിക്ക് കൊടുത്തേക്ക് എന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല ആ പ്രസംഗം 1 മണിക്കൂറും 15 മിനിറ്റും നീണ്ടു നിന്നു എന്താ പ്രസംഗം എന്നറിയാം നിങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കണം ഞങ്ങൾക്ക് നിസ്കരിക്കണം നോമ്പ് നോൽക്കണം സക്കാത്ത് കൊടുക്കണം ഞങ്ങളുടെ വിശ്വാസാചാരപ്രകാരം ജീവിക്കണം അതിനെതിരായിട്ടുള്ള ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റിൻ്റെ അകത്ത് വന്നിരിക്കുന്നു അതിനെ തടുത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നിയമം പാർലമെന്റിൻ്റെ അകത്ത് വന്നിരിക്കുന്നു അതിനെ തടുത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നിയമം ഞാൻ ഈ ബില്ല് അവതരിപ്പിക്കുന്നു എൻ്റെ നേതാവ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് പിന്താങ്ങുന്നു മൂന്നാമതൊരാൾ ഞങ്ങൾ ദുർബലമായ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം ക്ഷീണിതനായി തൻ്റെ കസാരയിലേക്ക് വീഴുകയാണ് എങ്കിലും സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നില്ല അത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ രാജീവ് ഗാന്ധിയായിരുന്നു ആ ഗ്ലാസ് വെള്ളം ബനാത്വാലയുടെ കയ്യിൽ കൊടുത്ത് അത് കുടിച്ച് തീരും വരെ ബനാത്വാലയുടെ തൊട്ടടുത്ത് നിന്ന് കുടിച്ച ഗ്ലാസ് തൻ്റെ മേശപ്പുറത്ത് വെച്ചപ്പോൾ ബനാത്വാലയുടെ മൂർധാവിൽ തലോടിക്കൊണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞു അങ്ങ് പറഞ്ഞല്ലോ
ഞങ്ങളൊറ്റക്കാണെന്ന്, അത് തെറ്റാണ്, ഞങ്ങൾ കൂടെയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സഭ ചേർന്നപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞത്, ബനാത്ത് വാല സാഹിബ് അവതരിപ്പിച്ച സ്വകാര്യ ബില്ല് ഞാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ബില്ലാക്കി ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. ആ വോട്ട് ചെയ്ത് പാസ്സാക്കിയ ബില്ലിൻ്റെ കരുത്തിലാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അവരുടെ വിശുദ്ധമാക്കപ്പെട്ട മതത്തിൻ്റെ തൊത്ത സംവിധാനങ്ങൾ അനുസരിച്ച് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ പ്രസംഗം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ അസ്തിത്വം, നമ്മുടെ അഭിമാനം ഏത് ഘട്ടത്തിലൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടുവോ ആ ഘട്ടത്തിലെല്ലാം ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള ഈ പൗരത്വ നിയമ ഭേദഗതി. നമുക്കറിയാം ഈ ബില്ലിങ്ങനെ ഈ പറയുന്ന പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ആ ബില്ല് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ കുഞ്ഞാലിക്കുട്ടിക്കും ഇ ടി മുഹമ്മദ് ബഷീറിനും കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ആ പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങി സുപ്രീം കോടതി വരെ പോയി കേസ് ഫയൽ ചെയ്യുക വരെ ചെയ്തു. സുപ്രീം കോടതിയിൽ ആദ്യം കേസ് കൊടുക്കുന്നത് നമ്മളാണ്. ഈ സമുദായത്തിൻ്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം, അത് ഏതൊക്കെ ഘട്ടങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, ആ ഘട്ടത്തിലെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കഴിഞ്ഞു. ഞാൻ എനിക്ക് നിങ്ങളോട് സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ ഒരു അമാനത്ത് പോലെ നമ്മുടെ പൂർവികർ തന്നതാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ. എന്താണ് മുസ്ലിം ലീഗ് എന്ന് ചോദിച്ചാൽ, പഞ്ചായത്ത് മെമ്പറാവുക, മന്ത്രിയാവുക, എം എൽ എ ആവുക, എം പി ആവുക എന്നൊന്നുമല്ല അതിൻ്റെ ഉത്തരം. എന്താണ് മുസ്ലിം ലീഗ് എന്ന് ചോദിച്ചാൽ, പണ്ട് കുറേ മനുഷ്യരിവിടെ ജീവിച്ചിരുന്നു. ആ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടണം എന്ന അമിതമായ ആഗ്രഹമുണ്ടായിരുന്നു. ആ നല്ല ഉദ്ദേശത്തിന് വേണ്ടി അവർ കുറച്ച് തങ്ങളുടെ ജീവിതം അങ്ങോട്ട് സമർപ്പിച്ചിരിക്കുകയായിരുന്നു. ആ സമർപ്പണമാണ് ഇന്ന് കേരളത്തിൽ നിറഞ്ഞു കാണുന്ന ഈ നന്മ മുഴുവൻ. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു നാടിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവിടുത്തെ അവസ്ഥകളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. എരുമച്ചാണകം മണക്കുന്ന തെരുവുകളും വെച്ചുകെട്ടിയുണ്ടാക്കിയ വീടുകളും പുഴുക്കളെ പോലെ ജീവിക്കുന്ന മനുഷ്യരെയും കാണണമെങ്കിൽ ഉത്തരേന്ത്യയിൽ പോയാൽ മതി, അവരുടെ പേര് ചോദിച്ചാൽ മതി, അവരെല്ലാം മുസ്ലിങ്ങളാണ്. എന്നാൽ ഇവിടെ ഒരു മതസൗഹാർദ്ദം, മതസഹിഷ്ണുത എപ്പോഴെങ്കിലും ലീഗ് നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ട്, ലീഗ് നേതാക്കന്മാരുടെ ഒരു വിചാരം കൊണ്ട്, അവർ നടത്തിയിട്ടുള്ള ഒരു സംസാരം കൊണ്ട് എവിടെയെങ്കിലും ഒരു വർഗീയ പ്രതിസന്ധി ഉണ്ടാകുന്നതായി കണ്ടില്ല എന്ന് മാത്രമല്ല, ഏത് ഘട്ടത്തിലും അങ്ങനെ നിൽക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ഒരു സഹിഷ്ണുത, സമാധാനം, ശാന്തി, ഇത് മുഴുവൻ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറുതായി ചെറുതായി നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ഈ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി വളർച്ചയുടെ പാതയിൽ കൊണ്ടുവരാനും മത്സരിച്ച സീറ്റിലൊക്കെ ജയിക്കാനും അതുപോലെ ഇതുപോലെ വലിയൊരു സദസ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംഘടനയുടെ വലുപ്പമാണ് ഈ സദസ്സും അടയാളപ്പെടുത്തുന്നത്. ഈ പഞ്ചായത്തിൽ സംഘടനക്കുണ്ടായിട്ടുള്ള വലുപ്പമാണ് ഈ സദസ്സും നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ഞാൻ ചോദി പറഞ്ഞുകൊണ്ട് വരുന്നത്, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു ജനതയ്ക്ക് വളരാനുള്ള എല്ലാ സഹായവും മുസ്ലിം ലീഗ് പാർട്ടി ചെയ്തു കൊടുത്തു. അഭിമാനം മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാക്കി കൊടുത്തു. സത്യത്തിൽ ഒരു മേൽവിലാസം നമുക്കുണ്ടാക്കി തന്നു. മേൽവിലാസം നഷ്ടപ്പെടുന്നവരായിരുന്നു നമ്മൾ, കാരണം അവർക്ക് മേൽവിലാസം പോലും ഇല്ലാത്തവരായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ കൊണ്ടുവന്നിട്ട് അവരെ വിദ്യാഭ്യാസപരമായി സമുദ്രിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായി. ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് വലിയ വലിയ നേട്ടങ്ങളുണ്ടായി, അഭിമാനവും ആഭിജാത്യവും ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇത് പകർന്നു കൊടുക്കണം. നിങ്ങളുടെ മക്കൾക്ക് ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ മക്കൾ ഇത് പഠിക്കട്ടെ, അവരിത് മനസ്സിലാക്കട്ടെ, അവരിത് പകർത്തട്ടെ. കാരണം ഒരു കാലം ഇവിടെ വരാനുണ്ട്. ആ കാലം വളരെ ദുർഘടം പിടിച്ചതാണ്. നേതാക്കന്മാരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സാണ്, അവർ കൂടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, പുതിയ ഒരു ശൈലിയിലേക്ക് നമ്മൾ നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകണം. അതാണ് കാലം ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു ശൈലി എന്ന് പറയുന്നത് എല്ലാം പുതിയ രൂപമാണ്. ഒരു ഒരു വാക്കോ ഒരു നോക്കോ സമൂഹത്തിലേക്ക് എറിഞ്ഞു പോകുന്നവരാണ് ഇന്ന് പ്രതിഭ എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ വലിയ വലിയ സ്ഥാപനങ്ങൾ പോലും അവരുടെ പരസ്യം, അവരുടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നത് പോലും പുതിയ ശൈലിയിലാണ്, പുതിയ ശൈലിയിലാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പെരിന്തൽമണ്ണ ഭാഗത്തൊരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്, കുത്തി നോവിക്കുന്ന കല്ലുകൾ നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്നാണ്. കുത്തി നോവിക്കുന്ന കല്ലുകൾ,
ഒരുപാട് നേരം ബോർഡിലേക്കും നോക്കിയിരുന്ന നമുക്കൊന്നും മനസ്സിലാവില്ല. കുത്തി നോവിക്കുന്ന കല്ലുകൾ നിങ്ങൾ അലോസരപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ നോക്കിയപ്പോൾ അത് കിംസ് അലിസിഫന്റെ പരസ്യമാണ്. ഇവർ പറയുന്ന കല്ല് മൂത്രത്തെ കല്ലാണ്. പ്രയാസപ്പെടേണ്ട. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, കുത്തി നോവിക്കുന്ന കല്ലുകൾ നിങ്ങൾ അലോസരപ്പെടുത്തുന്നുണ്ട്. ഒരു ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന പുതിയ ശൈലിയിൽ നമ്മൾ നമ്മളെ ചെറുപ്പക്കാരെ അഭിമുഖീകരിക്കണം. കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയ ബോർഡുണ്ട്, അത് ഏറ്റവും ആദ്യം കൂടുതൽ സമയം വാഹനങ്ങൾ ബ്ലോക്കാകുന്ന റോഡാണ്. അവിടെ ഉണ്ട് വലിയൊരു ബോർഡ്, ആ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നു ബ്ലോക്ക് ഒഴിയാൻ 1 കിലോമീറ്റർ. അപ്പോൾ അത് മിംസ് ഹോസ്പിറ്റലിൻ്റെ പരസ്യം. ഈ ബ്ലോക്കല്ല ഒലു പറയുന്നത്, ഒരു ഇവിടുത്തെ ബ്ലോക്കാണ്. 1 കിലോമീറ്ററും കൂടി പോയാൽ മിംസ് ഹോസ്പിറ്റലിലെത്താം എന്നാണ്. അപ്പോൾ ഒരു വാക്കോ ഒരു നോക്കോ സമൂഹത്തിലേക്ക് എറിഞ്ഞു പോകുന്നവരാണ് പ്രതിഭ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സംഘടനാ ശൈലിയിൽ എനിക്ക് തോന്നുന്നത് ലീഗിനെ പോലെ സമൃദ്ധമായ ചരിത്രമുള്ള ഒരു പാർട്ടിയില്ല. നേതാക്കന്മാരെ കുറിച്ച് പറയണോ? നേതാക്കന്മാരുടെ ജീവിതം പറഞ്ഞു കൊടുക്കാം, ജീവിതം പറഞ്ഞു കൊടുക്കാം. അവരവരുടെ നേതാക്കന്മാരെ കുറിച്ച് പറയട്ടെ, നമുക്ക് നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് പറയാം. എന്താ ഒന്ന്, പാണക്കാട്ടെ തങ്ങന്മാരുടെ കയ്യത്തും ദൂരത്തും കണ്ണത്തും അകലത്തിലും വലിയ വലിയ പദവികൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും ആ പദവി നിന്ന് ഒന്നെടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ മുന്നിൽ നിൽക്കുന്ന അധികാര പദവികളിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഞങ്ങളുടെ വഴി അതല്ല എന്ന് വിചാരിച്ച് കരുതി മറ്റൊരു വഴിയിലൂടെ ഇറങ്ങി നടന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അവരെ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ മാത്രമാണ് എന്ന് നമുക്ക് അഭിമാനമാണ്. ഞാൻ അത് പറയുകയില്ല. പിന്നെ ലോകത്തൊരു മുസ്ലിമിനും ഇല്ലാത്ത ഭാഗ്യം, ലോകത്തൊരു മുസ്ലിമിനും ഇല്ലാത്ത ഭാഗ്യം. നോക്കൂ, നിങ്ങൾ നിങ്ങൾ ലീഗിൽ അംഗത്വം എടുക്കണം, നിങ്ങൾ കോണിക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾ മുസ്ലിം ലീഗുകാരായി തീരണം എന്ന് പറയുന്ന പാണക്കാട്ട തങ്ങൾ ഒരു വേള പറയാറുണ്ട്, കേരളത്തിൽ ഇന്നാലിന്ന സ്ഥലത്ത് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ റമദാൻ ഒന്നായി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന്. കേരളത്തിൽ ഇന്നാലിന്ന സ്ഥലത്ത് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ റമദാൻ ഒന്നായി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന ആ തങ്ങൾ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു മുസ്ലിമിനും കിട്ടാത്ത ഭാഗ്യം നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. തങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇതൊന്നല്ല, നമ്മുടെ പല വിചാരങ്ങളെയും തങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു, നമ്മുടെ ഒപ്പം തങ്ങൾ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള നേതാക്കന്മാർ മുന്നിൽ നിന്ന് നയിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പുതിയ ശൈലിയിലേക്ക് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകണം. ആ ശൈലിയിലൂടെ നമുക്ക് നമ്മുടെ പ്രവർത്തകന്മാരെ ആവായിച്ചെടുക്കാൻ കഴിയണം. വലിയ വലിയ ചരിത്രങ്ങൾ അവരെ പഠിപ്പിക്കണം. കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. ശരിക്കും നിങ്ങൾക്കറിയാം, ലീഗിൻ്റെ കാറും ലീഗിൻ്റെ മെമ്പർഷിപ്പും വിറ്റ് പൈസ കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു കോളേജാണ്. അതിന് അബ്ദുള്ള കുട്ടിഹാജി എന്ന് പറയുന്ന ഒരാൾ 125 ഏക്കർ ഭൂമി സംഭാവന ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാഫക്കിത്തങ്ങളെയും മറ്റതുപോലത്തെ കയ്യിലാണ് ആ ആധാരം ഏൽപ്പിക്കുന്നത്. ആ ആധാരത്തെ പറയുന്ന ഒരു വാക്ക് എന്താണെന്നറിയും? എൻ്റെ പരലോക ഗുണത്തിനും മുസ്ലിം സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി 3 ഏക്കർ ഭൂമി ഞാൻ സംഭാവന ചെയ്യുന്നുവെന്നാണ്. അത് കോളേജിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുകയാണ്. ഇങ്ങനെ കുറേ മനുഷ്യരുടെ സമർപ്പണം, അവർ ഇരുമ്പ് പെട്ടിക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരുന്ന ആധാരം പോലും ലീഗിൻ്റെ നേതാക്കന്മാർ എടുത്ത് ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്ത് അതിൽ അവർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, നമ്മുടെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. എന്ത് തന്നെ വന്നാലും നമുക്കൊരു രാഷ്ട്രീയ ചേരിയുണ്ടെന്ന വിചാരമുണ്ടായി. ആ വിചാരമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടി. ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ സഹോദരിമാരും സഹോദരന്മാരും ഇവിടെ വന്നു. എനിക്ക് തോന്നുന്നത് 2 സീറ്റിലാണ് നിങ്ങൾ മത്സരിച്ചത്, 2 സീറ്റിലും ജയിച്ചിരിക്കുന്നു. ഒരുപാട് നന്മകൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്, ചെയ്തതിലേറെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കുകയാണ്. ഒരുപാട് പേർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്, പുറത്തുള്ളവരുണ്ട്. അവരെ കൂടി ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇതിലേറെ ശക്തിയിലേക്ക് ഈ